Aliens. അതെ, നിങ്ങൾ രണ്ടാളും കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് നിന്നാലേ ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് നീക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ കൊച്ചുകുട്ടികളൊന്നുമല്ലല്ലോ, ആ നിങ്ങൾക്ക് തീരുമാനിക്കാമല്ലോ. നമ്മളിപ്പോൾ അവരുടെയും ഇവരുടെയൊക്കെ അഭിപ്രായത്തിന് വേണ്ടി നിന്നിട്ടാണ് ഈ കുഴപ്പമത്രയായത്. ഇവിടെ നമുക്കിപ്പോൾ പ്രായപൂർത്തിയായവർക്ക് എല്ലാ സ്വാതന്ത്ര്യമുള്ള നാടാണ്, പിന്നെന്തിനു ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? അതെ അമ്മായി, ഞാൻ പറയണ പോലെ കാര്യങ്ങൾക്ക് വേണ്ടി ഒന്ന് നിന്ന് തന്നാൽ മതി, ബാക്കിയെല്ലാം ഞങ്ങൾ ചെയ്തോളാം. ഇതിപ്പോൾ വേറെ ഒന്നുമല്ല, നമുക്കിപ്പോൾ ഓൺലൈൻ വഴി ആപ്ലിക്കേഷൻ കൊടുക്കാം, അത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 30 ദിവസം കഴിയുമ്പോൾ ബാക്കി കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാം. അതെ അമ്മായി, ധൈര്യമായിട്ട് നിൽക്ക്, ഞങ്ങൾ പറയണ കേട്ട് അതനുസരിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. ഇതിപ്പോൾ ഞങ്ങളുടെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്, അതുകൊണ്ട് ഇനി പിന്മാറാൻ പറ്റില്ല. അഭിമാനം അല്ലല്ലോ, ഇപ്പം അവർക്ക് അങ്ങനെ പരസ്പരം ഇഷ്ടമായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ കൊച്ചു കുട്ടികളൊന്നും അല്ലല്ലോ, അവർക്ക് ഒരുമിച്ച് ജീവിക്കാം. ഇവിടെ അതിനുള്ള സ്വാതന്ത്ര്യമുള്ള നാടല്ലേ, നമ്മൾ എന്തിനാ അതിനെ പറ്റി ടെൻഷൻ അടിക്കുന്നത്? ഇപ്പോൾ ചേച്ചി കണ്ടത് വെച്ചിട്ട് ചേച്ചി ഇതുപോലെ ഒരു ഐ കാർഡും ഒരു ഫോട്ടോയും കൂടെ എന്നെ തന്നാൽ മതി, ബാക്കിയൊക്കെ നമുക്ക് അങ്ങനെ നിയമപരമായിട്ട് തന്നെ പോകാമല്ലോ. അതെ അതെ, അല്ല അത് വല്യച്ഛൻ അറിഞ്ഞാലോ? വല്യച്ഛൻ അതെ, ആ ഓഫീസിലെല്ലാം എൻ്റെ ആൾക്കാരാണ്, അവരെയൊക്കെ ഞാൻ പറയേണ്ട രീതിയിലെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്, അവർ ചെയ്യേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്തോളും, ഒരു കുഞ്ഞും അറിയില്ല. ആ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ലെന്ന്, അല്ലെങ്കിൽ തന്നെ എന്ത് വന്നാലും ഞങ്ങളില്ലേ, ഞങ്ങൾ നിൽക്കുകയല്ലേ. ഇപ്പം പറ്റിപ്പോയ ചില അബദ്ധങ്ങൾ, അതായത് നമ്മൾ ഈ പറഞ്ഞ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ നടന്നപ്പോഴാണ് ഇങ്ങനെ പെട്ടുപോയത്. ഇനിയിപ്പോൾ നമ്മൾ ആരും അറിയാതെ തിരി മുന്നോട്ട് പോവും. പിന്നെ ഈ പറഞ്ഞില്ലേ, കല്യാണം കഴിയണവരെയുള്ള ബഹളം ഉണ്ടാവും, കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാം അങ്ങ് നടക്കും. ഇപ്പം ഞാൻ തന്നെ കുറച്ച് അല്ല, ഇപ്പം നിങ്ങൾ എന്തിനാണ് നമ്മളിങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? നമുക്കിപ്പോൾ നിയമത്തിൻ്റെ വശങ്ങളിലൂടെ പോകാം, നിങ്ങളുടെ മനസ്സ് നിങ്ങളിപ്പോൾ ഒരുമിക്കാൻ തീരുമാനിച്ചവർ നിങ്ങളൊന്നായിട്ട് പോകുന്നു, ഇനിയിപ്പോൾ ആരെ എതിർക്കാനാണ് അതിനകത്ത്? ചേച്ചി ഒന്ന് സ്ട്രോങ് ആയിരുന്ന ഒരു ഒരാൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രായപൂർത്തിയായവരാണ് നിങ്ങൾ, അത് മറക്കണ്ട. അപ്പം വേറെ ഇനിയിപ്പോൾ ഒന്നും ആലോചിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, ഓൺലൈൻ വഴി നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു, ഞങ്ങൾ മിക്ക കാര്യങ്ങൾ മൂവ് ചെയ്യാൻ പോവുകയാണ്. ഇതായിട്ടൊന്ന് ചിരിച്ച് സന്തോഷത്തോ പറ അമ്മ, അമ്മ നല്ല ധൈര്യം കൊടുക്കുക അമ്മായിക്കൂടെ. പിന്നെ അമ്മ ഇങ്ങനെ ഒരു മാതിരി ചത്ത കുത്തിയുള്ള തെങ്ങും ചാരി ഒന്ന് നേരെ കൂടെ തെങ്ങ് വിട്ടിട്ട് നേരെ നിന്ന് അമ്മാവാ, എന്നിട്ട് അവരുടെ ആണുങ്ങൾ പോലെ തൻ്റെ അടുത്തോടെ പറയും. പിന്നെ അല്ല പറ പിള്ളേർ പറയണ പോലെ ചെയ്യാലേ. തമ്പിൻ്റെ കനകം പറഞ്ഞ ഐഡിയ പ്രൂഫും ഇതൊക്കെ എന്നെ ഏൽപ്പിച്ചാൽ മതി. പോട്ടെ ശരി. Aliens.